സമയം കൊല്ലുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ഒരു 70,000 ദിക്ർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലി വെച്ചാൽ നരകമോചനം ഉറപ്പ്. എന്റെ നഫ്സിന് വേണ്ടി ഞാൻ കരുതി വെച്ച ഏതാനും അമലുകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും 70,000 തവണ ചൊല്ലി വെച്ചു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70,000 ദിക്ർ ഞാൻ വേറെയും ചൊല്ലി. ബഹുമാനപ്പെട്ട ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്നിട്ട് നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ടവര് പറയുന്നത്, എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവ് യുഖാലു ഇന്നഹു, ആകെ പരന്നിട്ടുണ്ടൊരു വാർത്ത, എന്ത്? ഇന്നഹു യുകാശഫു ഫീ ബഅദിൽ ഔഖാതി ബിൽ ജന്നതി വന്നാർ. എന്റെ തൊട്ടടുത്ത് എന്റെ നാട്ടില് ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു, ഒരു യുവാവ് ഉണ്ടായിരുന്നു. നല്ല മനുഷ്യൻ എന്ന് പ്രത്യക്ഷത്തിൽ അറിയപ്പെട്ട ആളൊന്നുമല്ല, നല്ലൊരു ഒരു സാധുവായ ഒരു മനുഷ്യൻ എന്റെ അയൽപക്കത്തുണ്ടായിരുന്നു. അയാളെ പറ്റി പൊതുവേ ഒരു വാർത്ത പരന്നിട്ടുണ്ടെന്ന്. ചിലപ്പോഴൊക്കെ അയാള് ദുന്യാവ് തന്നെ സ്വർഗവും നരകവും ഒക്കെ അയാൾക്ക് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾ അംഗീകരിക്കുമോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തീരെ നമ്പാൻ പറ്റില്ല അല്ലേ. ഞാൻ സ്വർഗവും നരകവും ഒക്കെ അങ്ങനെ നേരിട്ട് കാണുന്നുണ്ട് എന്ന് ആരെയും പറയുകയാണെങ്കിൽ, കാരണം ഡ്യൂപ്ലിക്കേറ്റുകൾ ഒറിജിനലുകളെക്കാൾ ഏറെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ എന്തായാലും സംശയിക്കപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു വിവരം കിട്ടിയപ്പം ബഹുമാനപ്പെട്ടവർ പറയാണ്, വഖാനത്തിൽ ജമാഅത്തു തറാലഹു ഫളൻ അലാ സിഗരി സിനി, വളരെ ചെറുപ്പക്കാരനായിട്ടും അയാൾക്ക് ഭയങ്കര ബഹുമാനം, അയാൾ വലിയാണ്, ഔലിയാണ്, ഔലിപ്പാപ്പയാണ് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒപ്പം കൂടുന്നുണ്ട്. ഇങ്ങനെ കണ്ടപ്പോ എന്റെ കൽബിൽ അയാളെ കുറിച്ചൊരു ചെറിയ സംശയം വരുന്നു. ബഹുമാനപ്പെട്ടവർ പറയാം, അങ്ങനെ അപ്പൊ സ്വർഗവും നരകവും ഒക്കെ കഷ്ടപ്പുണ്ടോ? അത് നോക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയാണ്, ആ വീട്ടിലേക്ക് എനിക്കൊരിക്കൽ ക്ഷണം ഉണ്ടായി. അയാളെ വീട്ടിലേക്ക് ആരോ വന്നിട്ട് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി, ഒരു പാർട്ടി ഒരുക്കി. ആ പാർട്ടിക്ക് എന്നെയും വിളിച്ചു, ഞങ്ങൾ എല്ലാവരും കൂടെ പാർട്ടി കഴിക്കാം. ഞങ്ങൾ ആ പാർട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പ്രസ്തുത യുവാവ് ഞങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് അപ്പോഴാണ് വളരെ വളരെ മോശമായ ഒരു സൗണ്ടാണ്. അയാൾ അങ്ങോട്ട് ഒരുള്ളാക്ക് അങ്ങോട്ട് ആർത്ത് വിളിച്ചു. എന്നിട്ടോ ഒഹുവയക്കൂൽ, അയാൾ എന്താ പറയുന്നത്? എന്റെ തൊട്ടടുത്താണ് ഇയാൾ ഇരിക്കുന്നത്. എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മ ഇതാ നരകത്തില്. ഇയാളുടെ ഉമ്മ മരിച്ചു പോയതാ, അപ്പൊ ഇപ്പൊ ഇയാൾ നരകം കാണുന്നു എന്നാപ്പ ഇയാൾ പറയണത്. അയാളാണെങ്കിലും ഭയങ്കര അട്ടഹാസം ഇത് പറഞ്ഞിട്ട്, എന്റെ ഉമ്മ നരകത്തിലാണല്ലോ. ഇത് കാണുകയാണെങ്കിൽ എന്തോ ഒരു സംഗതി അവിടെ ഉണ്ട് എന്ന് ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നും. വെറുതെ അല്ല എന്ന് പറഞ്ഞാൽ വെറുതെ ജാടക്കൊച്ചം വിളി ഉണ്ടാക്കുകയല്ല, ഇയാളെ കൽബിൽ തട്ടിയാണ് ഇയാള് ഈ കരയുന്നത്, കാണുന്നതും കേൾക്കുന്ന എല്ലാ ആളുകൾക്കും തോന്നുന്നു. അപ്പൊ ഫലമാറാ, അപ്പൊ നേരത്തെ എന്റെ മനസ്സിലുള്ള ഒരു സംശയം ഇയാളെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് ഇയാളുടെ സത്യസന്ധത ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. ഉജരിബു സിദ്ഖഹു, ഇയാളുടെ സത്യസന്ധത ഞാൻ പരിശോധിച്ചറിയുമെന്ന് ഇയാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം ഇയാൾ ഈ പറയണത് ശരി തന്നെയാണോ? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാനൊരു 70,000 ദിക്റ് ചൊല്ലി വെച്ചിട്ടുണ്ടല്ലോ. 70,000 ദിക്റ് ഒരാൾക്ക് വേണ്ടി അങ്ങോട്ട് ചൊല്ലി ഹദിയ ചെയ്താൽ അയാൾ നരകത്തിൽ നിന്ന് മോചിതയാകുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോടൊന്നും ഈ കഥ പറഞ്ഞില്ല. ഈ 70,000 ദിക്റുള്ള കാര്യം ഞാനും പടച്ചോനും മാത്രമേ അറിയുള്ളൂ. എന്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിയ്യത്താക്കി, പടച്ചോനെ ഞാൻ ആസാറുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അസർ വായിച്ചിട്ടുണ്ട്, പടച്ചോനെ അത് റിവായത്ത് ചെയ്തവരൊക്കെ സത്യസന്ധരാണെന്നാണ് എന്റെ വിശ്വാസം. വല്ലദീന റവൗഹുലന സ്വാദിഖൂൻ അല്ലാഹുമ്മ ഇന്ന സബഈന അൽഫി ഫിദാഉ ഹാദിഹിൽ ഉമ്മ ഹാദിഹിൽ മർആ ഉമ്മി ഹാദ ഷാബ്. പടച്ചോനെ ഈ ചെറുപ്പക്കാരന്റെ ഉമ്മ നരകത്തിലാണെങ്കിൽ ആ ഉമ്മനെ മോചിപ്പിക്കാൻ എന്റെ 70,000 ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ആ ഉമ്മാക്ക് വേണ്ടി ഹദിയാ ചെയ്തിരിക്കുന്നു. ഇത് തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ല, മനസ്സിലാണ് കരുതി. കരുതിയപ്പോഴേക്ക് ഈ മനുഷ്യൻ എന്റെ ഈ തീരുമാനം, ഈ ഹദിയാ ചെയ്യൽ പരിപാടി പൂർത്തീകരിച്ചില്ല.
Yan ah hatter and the Sindanyan Purti Garitilla. Yana the Purti Garitaparek Ilan Khan. Ayala Vulitsaparin Ya Ammi Hadihi Ummi Haradatumina. Da and the Manarakatun the Porti Adito. Apo Eric Yalim Vishwasai. He had his own Vishwasai. Had his partner to Satyana Bodhapoto. Oka Bodhapoto. Bhumana Pato. Dinan Wapa Marisal, the Krelikan. It was an item of the Krelikan. Chalikangaria, the Pavangal Kapali in the Elaborum would have put it to 2 minutes of the Chalikurkan. Don't know it's a Ria Garia at the Ganada. They know the Porandir in the Nilkanavan, not a parallel to Vashmiku. Iterum Nalkariangalo, Iterum Nalagariangalo, the Porandir in the Nilkanavan, turned to parallel to some Shaikan. Apo, Ingan Ravasta Yundagan, the Perdicanum in the end of Priyaputta Saho the Rengale, Ningala Kelpikayan, Nganella Ilaha Illallah, either Kerinda Mahatum Brayana, either Baranad, Udishasa Tilanda Davana, Tattoo Injuringia Dambadavana, Nuruba to Mengilangane, Anuruba to Mengilangane, Engenean, Ningal Kikadi in the Dengil, Anganet Solanum, Solito, Ala Ilaha. Illallah Yanna dhikr 25 tavana La ilaha illallah La ilaha illallah Ad 50 vattam Angane 25 50 vattam Angu purthiyagum bol Adha Ella verum Veetil ningalku kudumbangalku okke ingane orumichirunnu chellam Umma cholli kudukka kuttalokke etti chellya Allengi ummante kooda chellya Nerathe paranjathu pole ഈ ഭാഗത്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലി നിർത്തുക എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ നിർത്തുകയാണെങ്കിൽ അത് പറയാ എന്നിട്ട് തുടർന്ന് നിങ്ങളുടെ ഏടുകളിൽ കാണുന്ന കയ്യിൽ ഏടുകളുണ്ടെങ്കിൽ എല്ലാവരും ഏട് മറച്ചു പിടിക്കുക 11ാമത്തെ പേജിൽ ഇനി അതിലൂടെയാണ് നമ്മൾ പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാരാ പറയേണ്ടത് ഇത് നമ്മൾ സാധാരണ ചൊല്ലി വരുന്നപ്പോൾ ചൊല്ലി കൊടുക്കുന്ന ആൾ ചൊല്ലും ചൊല്ലി കൊടുക്കുന്ന ആൾ ചൊല്ലും ബാക്കിയുള്ളവർ അത് കേട്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് ശരിക്ക് Hadhaad tanggal Abdullahil Hadhaad tanggal padi pisah tu. Macam ni cellam patulah nala parain tu. Abdullahil Hadhaad tanggal padi pisah tu. Sami inggal soda akalum kuda itu cellam mah. Orang macam ni illam. Apa ini hadis inggal kelar ku mana padu undaya sugan. Mana padu lover kangen cellam korai kari imba tu mana padu abu. Chilli chilli itu mana padu abu. Angin mana padu lover kah. Raatheeb ini edar ditetan lagi mana perasnul illam. La ilaha illallah Muhammadur Rasulullah sallallahu alayhi wa sallam wa sharrafa wa karrama wa majjada wa adlama wa radiyallahu ta'ala an ahli baytihi at-tayyibin at-tahirin wa ashabihi al-akramin wa azwajihi at-tahirati ummahatil mu'minin wa tabi'in lahum bi ihsanin ila yawmiddin wa alayna ma'ahum wa fihim bi rahmatika ya അർഹമാർ റഹീമീൻ എന്നിട്ട് അവിടെ നിർത്തുക പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറ മൂന്ന് വട്ടം ചൊല്ലുക അത് കഴിഞ്ഞിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒരു തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒരു തവണ ഇതില്ല അപ്പോൾ ആദ്യം ദിക്ർ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഈ വരികൾ വായിക്കാം എന്താ ഈ വരികളിൽ പറഞ്ഞത് ഞാൻ അത് ഓരോന്നും ഇങ്ങനെ അർത്ഥം പറയുന്നില്ല അതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങളെ കേൾപ്പിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നബി തങ്ങളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹുവിന്റെ രക്ഷാ കടാക്ഷങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വർഷിക്കട്ടെ വശറഫ വകറമ വമജ്ജദ വഅല്ലമ ആ ഹബീബിന് അല്ലാഹുവിന്റെ വകയായിട്ടുള്ള ഷറഫുകൾ മുഴുവൻ അല്ലാഹു നൽകട്ടെ എല്ലാവിധ ആദരവുകളും അല്ലാഹു നൽകട്ടെ എല്ലാവിധ പ്രൗഢിയും മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകട്ടെ എല്ലാവിധ മഹത്വങ്ങളും മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകട്ടെ വറളിയല്ലാഹ്
അല്ലാഹു പൊരുത്തപ്പെടട്ടെ, അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ തൃപ്തി. ലോകത്ത് സമാനതകളില്ലാത്തൊരു സംഗതിയാണത്, അല്ലാഹുവിന്റെ പൊരുത്തം എന്ന് പറഞ്ഞ സാധനത്തിന്. ആ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്, അല്ലാഹു പൊരുത്തപ്പെടട്ടെ. അൻ അഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ, വിശുദ്ധരായ അഹ്ലു ബൈത്തിനെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ലവരായ കുടുംബ പരമ്പരയെ തൊട്ട് അല്ലാഹു തൃപ്തിപ്പെടട്ടെ. വസ്ഹാബിഹിൽ അക്രമീൻ, അവിടുത്തെ മാന്യരായ അനുയായികളെ തൊട്ടും. വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, അവിടുത്തെ പരമ പരിശുദ്ധരായ ബീവിമാരെ തൊട്ടും. ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാക്കളായ ബീവിമാരെ തൊട്ടും അല്ലാഹു തൃപ്തിപ്പെടട്ടെ. അവർക്കൊക്കെ ഒരു റളിയല്ലാഹു ഒരു തർളിയത്തിൽ ഇങ്ങനെ പോവാ. വത്താബിഈന ലഹും, അവരെ പിന്തുടർന്ന് ജീവിച്ചവർക്കും. ബിഇഹ്സാൻ, നല്ല നിലയിൽ അവരെ പിന്തുടർന്ന് ജീവിച്ചവർക്കും. ആരുവെ ഏതുവരെ? ഇലാ യൗമിദ്ദീൻ, പ്രതിഫല നാളുവരെ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളുവരെയുള്ള മുഴുവൻ സ്വാലിഹീങ്ങൾക്കും അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവട്ടെ. നബിതങ്ങളുടെ മേലിൽ മാത്രം പോരാ, വഅലൈന, നമ്മുടെ മേലിലും അല്ലാഹുവിന്റെ കരുണ കടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ. മഅഹും, നേരത്തെ പറഞ്ഞ മഹാന്മാരോടൊപ്പം നമ്മുടെ മേലിലും ഉണ്ടായിരിക്കട്ടെ. വഫീഹിം, അവരുടെ കൂട്ടത്തിലായ നിലക്കും അവരോടൊപ്പവും അവരുടെ കൂട്ടത്തിൽപ്പെട്ടും. അതിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്. ആയത്തുകളിലേക്കും അദീസിലേക്കൊക്കെ പോണതൊക്കെ വിശദീകരിക്കാൻ പറ്റിയ സംഗതികളുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾക്കെന്ന് പറയുന്നതും അവരിലായിട്ട് ഞങ്ങൾക്കെന്ന് പറയുന്നത് രണ്ടുണ്ടാവും. അവരുടെ കൂടെ ഞങ്ങൾക്ക്, അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പെട്ടോളന്നില്ല. അവരുടെ കൂടെയും അവരിൽ പെട്ടവരായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. വഅലൈന മഅഹും വഫീഹിം ബിറഹ്മതിക, നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ സാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ കൊടുത്തതനുസരിച്ച് ബിറഹ്മതിക് എന്ന് പറഞ്ഞാൽ അത് ഹദ്ദാദ് റാതീബിന്റെ ഈ ദിക്റിൽ മഹാനവർകൾ പറഞ്ഞ അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. ദുആയിൽ ബിറഹ്മതിക യാ റഹമർ റഹീം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരിടത്ത് പറയുന്നുണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ പേരാണ്. അപ്പൊ നിന്റെ റഹ്മത്തായ, നിന്റെ കാരുണ്യമായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ, കരുണക്കടലായ റബ്ബേ, നിന്റെ റഹ്മത്തായ നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുഴുവനും ആ കൂട്ടത്തിൽ നീ പെടുത്തി തരണേ. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞു. മൂന്ന് വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഒരു ഖത്മ ഓതിയ കൂലിയാണ് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ബഹുമാനം പറയുകയാണെങ്കിൽ അന്ന് പറഞ്ഞതാണ് പിന്നെ ലാസ്റ്റ് പറയാമെന്ന്. പക്ഷെ ഇനി നമുക്ക് ഈ ഹദ്ദാദ് റാതീബ് ഒന്ന് ചൊല്ലിയിട്ട് വേണം പിരിയാൻ. അപ്പൊ അതും കൂടെ കണക്കിലെടുത്ത് ഇനി ബഹുമാനങ്ങളും മഹത്വങ്ങളും പറയുന്നില്ല. തൽക്കാലം വേദി അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തെ ഇനി ഓതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹി ബിനു അലവിയിൽ ഹദ്ദാദ് തങ്ങള്, അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങള് ആ ബാ അലവി പരമ്പരയിലെ ഏറ്റവും വലിയ ശൈഖ്. ആ ശൈഖിന് വേണ്ടിയിട്ട് ഒരു ദിക്റ് ചൊല്ലുന്നു. മുഹമ്മദ് ബിനു അലി ബാലവി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കുടുംബ പരമ്പരയിലെ ഏറ്റവും വലിയ ഷെയ്ഖാണിത്, ഏറ്റവും വലിയ ഷെയ്ഖാണ്. ഹിജ്റ 500s ഈ ഷെയ്ഖ് ജീവിച്ചത്, ആ വഫാത്താകുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളൊക്കെ വരുന്നത് 1000s നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ. അപ്പോ വളരെ മുമ്പുള്ള ഇവരുടെ അലവി സാധാത്യങ്ങളുടെ പരമ്പരയിലുള്ള ഏറ്റവും വലിയൊരു മഹാനാണ്. അപ്പൊ ആ മഹാനു വേണ്ടി ലി സയ്യിദിനൽ ഫഖീഹിൽ മുഖദ്ദം, എല്ലാവരുടെയും മുമ്പിലുള്ള, എല്ലാവരെക്കാളും മുന്തിക്കപ്പെടേണ്ട നമ്മുടെ ശൈഖ് അൽ ഫഖീഹ്, ഏറ്റവും വലിയ പണ്ഡിതൻ അശ്ശൈഖ് മുഹമ്മദ് ബിനു അലി ബാലവി, അദ്ദേഹത്തിനും വഉസൂലിഹി വഫുറൂഇഹി, അവിടുത്തെ സന്താന പരമ്പരകൾക്കും അവിടുത്തെ മാതാപിതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും. വഖാഫത്തി സാദാത്തിന ആലി ബാലവി, ആലു ബാലവി, ബാലവി കുടുംബത്തിലെ മുഴുവൻ സാദാത്യങ്ങൾക്കും ഒരു ഫാത്തിഹ ഓതുകയാണ്. അൽ ഫാത്തിഹന് ശേഷം പറയാൻ പോകുന്നു. എന്നിട്ട് ആ സാദാത്യങ്ങൾക്ക് വേണ്ടി ഒരു ദുആ, ഇന്നല്ലാഹു യുഅലി ദറജാത്തിഹിം, അവരുടെ ദറജകൾ അല്ലാഹു ഉയർത്തട്ടെ. വയൻഫഉനാ ബിഹിം വബിഉലൂമിഹിം വഅസ്റാരിഹിം വബറകാത്തിഹിം ഫിദ്ദീനി വദ്ദുനിയാ വൽആഖിറ, അവരുടെ ഇൽമ കൊണ്ട് അവരുടെ അവർക്കറിയാവുന്ന അള്ളാഹുവിൻ്റെ നൂറിൻ്റെ അസ്രാറുകൾ, രഹസ്യങ്ങൾ, അതെല്ലാം വെച്ച് അവരുടെ ബർക്കത്തുകൾ കൊണ്ട് ദീനും ദുന്യാവും ആഖിറവും അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ, ഉയർത്തിത്തരട്ടെ, അവരെ കൊണ്ട് നമുക്ക് നാഫിയാക്കി തരട്ടെ, ഉപകാരത്തിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അൽ ഫാത്തിഹ എന്ന് പറയാം. ആർക്ക്?
ശൈഖ് മുഹമ്മദ് ബിനു അലി ബാലവി തങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞതിന്റെ ശേഷം സുമ്മയിലാ ഹദറാത്തി ജമീഇ സാദാതിന സൂഫിയ ഐനമാ കാനു വഹല്ല തർവാഹും ഇന്നല്ലാഹു യുഅലി ദറജാതിഹിം വയഫഉനാ ബിഹിം വബി ഉലൂമിഹിം വഅസ്റാരിഹിം വയൽഹഖുനാ ബിഹിം ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ എന്ന് പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ടൊരു ഫാത്തിഹ ഓതുക. എന്താ അതിലിപ്പോ ആർക്കാണ്? എല്ലാവർക്കും. സൂഫിയാക്കളായ അധ്യാത്മിക രംഗത്തെ മുഴുവൻ നേതാക്കന്മാർക്കും, ജമീഇ സാദാത്തിന സൂഫിയ, എല്ലാവർക്കും ആത്മീയ രംഗത്തെ മുഴുവൻ ആളുകൾക്കും ഒരു ഫാത്തിഹ. അത് ഈ സാദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര എന്ന് മാത്രമല്ല, ബറക്കത്തുള്ള മുഴുവൻ ഷെയ്ഖുമാരും തർബിയത്തിന്റെ ഷെയ്ഖുമാരും ഇതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് എല്ലാവരും പെടും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നിട്ട് പറഞ്ഞു ആ മഹാന്മാർ, ആ പരിശുദ്ധാത്മാക്കൾ, ഐനമാക്കാനു വഹല്ലത്തു അർവാഹുഹും, ഐനമാക്കാനു അവരുടെ തിരുശരീരങ്ങൾ എവിടെയാവട്ടെ, വഹല്ലത്തു അർവാഹുഹും അവരുടെ ആ ആത്മാക്കള്, പരിശുദ്ധാത്മാക്കള് എവിടെ കറങ്ങി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ പരിശുദ്ധാത്മാക്കള് പലയിടത്തും കറങ്ങി നടക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം. അവരുടെ ശരീരവും അവരുടെ ആത്മാക്കളും എവിടെയാവട്ടെ, ഐനമാക്കാനു അവരെവിടെയാവട്ടെ, വൈനമാഹല്ലത്തെ അറുവാഹും അവരുടെ അറുവാഹുകൾ എവിടെ ഇറങ്ങി താമസിക്കട്ടെ, എവിടെയാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലുമുള്ള മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് എന്നർത്ഥം. ഇന്നല്ലാഹു യുഅലി ദറജാതിഹിം വയൻഫഉനാ ബിഹിം വബി ഉലൂമിഹിം വഅസ്റാരിഹിം വയൽഹഖുനാ ബിഹിം ഫീ ലുത്ഫിൻ വഖൈരിൻ വഅഫിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓതുന്ന ഫാത്തിഹ ബഹുമാനപ്പെട്ട സാഹിബ് റാത്തിബിന, എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫാത്തിഹ ഓതുന്നു. ഇതെന്താണ്? ഈ റാത്തിബുണ്ടാക്കിയ ആൾ വളരെ വലിയ മഹാനാണ്, പ്രസിദ്ധനാണ്. ഹബീബ് അബ്ദുല്ലാഹി ബിൻ അലവിയുൽ ഹദ്ദാദ് ബാലവി തങ്ങളുടെ ഹദ്റത്തിലേക്ക് അവിടുത്തെ മക്കളുടെയും സന്താന പരമ്പരങ്ങളുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിഹ സാഹിബ് റാത്തിബിന്. ഈ ഫാത്തിഹയെ കുറിച്ച് നമുക്ക് ചെറിയ ഒരു അഭിപ്രായം തോന്നിയേക്കാം. ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചു, ഈ സാഹിബ് റാത്തിബിനുള്ള ഈ ഫാത്തിഹ ഹദ്ദാദ് തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടോ? ഇന്നലെ ഒരാൾ ചോദിച്ചു, കാരണം ഹദ്ദാദ് തങ്ങൾ മൂപ്പർക്ക് വേണ്ടിയുള്ള ഈ ഫാത്തിഹ ബഹുമാനപ്പെട്ടവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടെ പേരെക്കുട്ടി എഴുതിയ ഷറഹിലുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് അവിടുത്തെ ഹദറത്തിലായാലും വൈറ ഹദറത്തിലായാലും ബഹുമാനപ്പെട്ടവരുടെ നേരെ മുന്നിൽ വെച്ച് ഹദ്ദാദ് ഓതുകയാണെങ്കിലും വേറെ എവിടെ നിന്നെങ്കിലും ഹദ്ദാദ് ഓതുകയാണെങ്കിലും എന്ത് ചെയ്തിരുന്നില്ല? ലായുസമ്മ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നില്ല. സാഹിബ് റാത്തിബ് അൽ ഫാത്തിഹ എന്ന് പറയും, അതിനെ മഹാനവർകൾ വിമർശിച്ചിട്ടില്ലായിരുന്നു. കാരണം അതിന് അദ്ദേഹം അർഹനായിരുന്നു. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. പക്ഷേ പിൽക്കാലത്ത് ഈ പരിചയപ്പെടുത്തലുകൾ, അത് പിൽക്കാലത്ത് മഷായിഖുമാർ ഉണ്ടാക്കിയതാണ്. ഏത് അശ്ശഹീർ അൽ കുതുബി ഷഹീരിൽ ഹബീബി അബ്ദുല്ലാഹി, അതിപ്പോ എന്തായാലും അബ്ദുല്ലാഹി തങ്ങൾ പറയില്ലല്ലോ മൂപ്പരെ പറ്റി ഇത്രയും ഉഷാറാക്കിയിട്ട്. അബ്ദുല്ലാഹി തങ്ങൾ അത് പിൽക്കാലത്ത് മഷായിഖുമാരുണ്ടാക്കിയതാണ്. സാലിഹീങ്ങളെ പറയുന്നിടത്ത് ബർക്കത്ത് ഇറങ്ങുന്നുണ്ട്. നമ്മളെ ഹദ്ദാദ് ഓതുന്നത് ബർക്കത്ത് കിട്ടാനാണ്. അപ്പൊ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ പറഞ്ഞാൽ അതുകൊണ്ട് ബർക്കത്ത് കിട്ടും, നമ്മൾ വിശ്വസിച്ചു. അതുകൊണ്ട് നേരത്തെ വിശദമായി പറയാതെ സാഹിബ് റാത്തിബിന് ഫാത്തിഹ ഓതുന്ന ശൈലിയാണെങ്കിൽ വഫാത്തിന് ശേഷം നാം തഴീഫോടുകൂടി അഥവാ പരിചയപ്പെടുത്തലോടുകൂടെ ഫാത്തിഹ ഓതാൻ തുടങ്ങി. ഇനി ഇവിടെ ബാക്കി നിൽക്കുന്ന ഒരു ചർച്ച ഇതിലേറെ കിട്ടാൻ പറ്റുമോ? നമ്മൾ പല പള്ളികളിലും ചിലപ്പോ വേറെ കുറെ ആളുകൾക്ക് ഫാത്തിഹ വിളിക്കുന്നത് കേൾക്കുന്നു. എന്താണ് ഇതിന്റെ കാഴ്ചപ്പാട്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ കാലഘട്ടത്തില് ബഹുമാനപ്പെട്ടവര് ഇത് ചൊല്ലുന്നതിന്, സിയാദത്താക്കുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വർദ്ധിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഫാത്തിഹ വർദ്ധിപ്പിക്കണ്ടെന്ന് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യം പറഞ്ഞത് ഏതാണ് വ്യക്തമാകാത്തത് കൊണ്ട് സൂക്ഷ്മത വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നതാണ്. കാരണം ആദ്യം വർദ്ധിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതിൽ നിന്ന് മഹാനവറുകൾ മടങ്ങിയതായിരിക്കാം. ഖദീമ വേണ്ടെന്നായിരിക്കും, ജദീദ് വേണമെന്നായിരിക്കും. അപ്പൊ നമ്മക്കത് ഉറപ്പില്ലാത്തത് കൊണ്ട് സൂക്ഷ്മത പറ്റുമെന്ന് വെക്കലാണ്. അത് പറ്റുന്നതിന് കുഴപ്പമില്ല.
Karena nalar lagi ada apa? Berada di tempat fatih mulut. Orang masa semar ini teriak keluar berbunda bara. Ini tu doa cahyono. Ah doa an. Dengan lude. Bukan apa tak? Allah hilah dah dengan lude. Aduh kita perhati doa. Negeri Allah hilah dah. Tenggel nanti dia doa. Dah dengan ini tu mahaan orang keluar dengan doa. Dengan berada tu mahaan orang keluar pun tidak. Ini nanti ilmu. Apa tuan nanti dengan nama Alhamdulillah Rabbil Alamin. Hamdan yuwafi ni'amahu wa yukafi mazidah. Allahumma salli ala sayyidina Muhammadin wa alihi wa ahli baitihi wa sallim. Allahumma inna nas'aluka bihaqqil fatihatil mu'abbama wa sab'il mathani an tufattih lana bikulli khair. Adu an tufattih lana bikulli khair. Innum randum berarandu randum berarandu dana karanam kudappam illa. Kudel turut terdalam. Enam artam yang tu fakti helena. Kulla khairat ada nolul. Antaf tah. Enam parayimbo. Bi kulle khair. Enam ruh batil ana jalan ini. Antaf tah helena. Bi kulle khair. Wa antaf fakal alina. Bi kulle khair. Wa antaj alina minna kulle khair. Padahal cuman engkau tersaruh khair orang ini turut terdalamnya. Aamati cawati cawatun ini yeru akhing engkau dah mahatam bunden waranal. Fatihah surat ini dah mahatam bunden. Fatihah surat ini dah mahatam bunden. Saruh khair engkau dah wadha. Engkau tu turut kene. Engkau dah mel ay khairu bunden. Kerihi kene, nyanggalan ini khairin dah gelgari, pedikit terane. Wa anta jalanah minna hilil khair. Wa antu amilana ya maulana, muamalatakal ya hilil khair. Nyanggalan da maula, nyanggalan da rezidawa ya pada cione. Nyanggalan da ni perumaranam pada cione. Muamalatakal ya hilil khair. Nanma yuda, khairin dah gelgari, orang ni perumaran boleh, nyanggalan da perumaran. Hendak mana nyanggalan malah berakit terana. Walau boleh ayam orang orang kelir, duftan orang orang perumahan boleh orang orang perumahan ini, sahdu kelar, akhirul khair orang orang perumahan boleh orang orang perumahan, wa antah fadana, fi adiyanina, wa amfusina, wa ahlina, wa awladina, wa ashabina, min kulli mihnatim wa fitnatim wa busim wa bayr, inna kawaliyum li kulli khair, wa mutafadlirum li kulli khair, wa mu'til li kulli khair, ya arhamar rahimin. Wan tak faham apa yang dia ni? Nenggal itu din kaya nenggal ini nenggal ni hiful tu yang ni pada cune. Din enggan ada ramal tu cuma Muslim ada tu. Ida ramal itu kafir ada tu. Ada nenggal kanan tu. Adin ulah wakum perbukti oke pada mana tu undi dikit ni. Pada cune, apa yang akhir itu? Nenggal din kaya nenggal ini nenggal ni hiful tu yang ni. Abade, bukan apa tu ulah bateri ilmuan tak faham apa yang dia ni? Yang tu dengne ya? Ibaru oke diri tu lalu lalu kita tahu beri. Macam ni ada dia ni, ada dia ni, ada akar ambil garam dia ni. Yang kita madanggal ini orang yang diinul Islam, matre sahaja sendaya madulul nukap pernah itu sambo, adine, asyik manusia ada tu dua orang, adian warna madam yang mana, yang kita madag airing ni, yang kita dini airing ni, semua tu yang kita hiburan kan ada, semua madanggal ini hiburan kan, semua orang ini dapat. Wa antahfadna fi adiyanina wa amfusina, yang kita dehanggal ini, yang kita kudumbanggal ini, wa ahlina. Wah, ulah dina, nenggal da makhlil wah, suhaibina, nenggal da kutu gari, minggu lili, mihina timba fitnah, ini beri, ini kaya nenggal da nenggal da ini suci cerna Allah, nenggal da ini rezeki cerna, yendina tu terrezeki cerna, minggu lili, mihina timba fitnah timba busim bawa ya, ini barang jadi loko, rabbey, pratisandigal beri nadi, kudapanggal beri nadi, budhi mutgal beri nadi, prayaasanggal beri nadi, ni kahkan Allah, yendu pada cunu tu beri, karena. Niyan sarwa khairu gulde ini bercita. Padatsavene niyan khairu gundai nukrehi jendaven. Padatsavene niyan khairu tarudnaven. Adu undu ya arhamar rahimin. Yanggalah bercita ne Allah. Yenne Allah menurut doa cinta. Adu doa cinta udene. Idu beri, nama le dikuru gula korakat celiru. Adine kal korcung gula urcat celiru. Nairat udah adine kal. Onnung gula urcat celiru. Allah beri gula. Onnung gula adi unda adine kal. Sabdam poki. Anggana tenne, pandai dari mana mereka pergi itu tuhnde, pinne awal. Allahumma inna nas'aluka ridhaka wal jannah, wa na'udzu bika min sakhatika wan nar. Allahuwe, ninda purutam njangal ninnod chodikkunnu, ninda swargam njangal ninnod chodikkunnu, ninda deshathu thottu njangal abhayam thedunnu, ninda naragathu thottu njangal abhayam thedunnu. Ithu parayumbo, avar nerathe ulladinekkal onnu. Sound pokokan, anggana tenna parayi ni. Akasara minel lawwal. Adi ulah dina kard, overai te sabda te. Kortes utsatil. Allah minna nasir kriwa kabil dina. When arudu bikam sahati kabina. Idu bunu bertan caca. Yani nara nara ulah paradir ni abdul tu soru. Nara ulah kondo paraya. Anu pinu nara kulam nara kuarya nara kuarya. Apa dulu talkalo? Cebikiga.
ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ സങ്കടം കുറെ അതിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ അങ്ങനെ തന്നെ ചോദിച്ചല്ലോ, അവർ എന്താ ചോദിക്കുന്നത്, ഇത്രയൊക്കെ നേരം നിക്കരില്ലേ പോലെ അവരെന്താ ചോദിച്ചത്, സ്വർഗം ചോദിച്ചാൽ പിരിഞ്ഞത് തരമാണ് കൊടുത്താളാന്ന് പഠിച്ചോ പറയണ മക്കളോട്, അത് കൊടുത്തു ഞാൻ പ്രഖ്യാപിക്കാട്ടോ, നരകത്തെ തൊട്ട് അവരെ കാത്തുട്ടോ അള്ളാഹു തആല പറയണ. അപ്പൊ ഇത് മറക്കണ്ട. അതോടുകൂടെ ഹദ്ദാദ് തങ്ങളുടെ റാത്തീബ് അവസാനിച്ചു. ഇത് മൂന്ന് വട്ടം ചെല്ലുന്നതോടുകൂടി പിന്നീട് പിൽക്കാല മഷായിഖുമാരിലൂടെ വന്ന ഒന്ന് രണ്ട് പദ്യങ്ങളാണ് ഇനി നമ്മൾ ചൊല്ലി വരാറുള്ളത്. അത് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടേതല്ല, എന്നാൽ അത് ഒഴിവാക്കേണ്ടതുമല്ല. ചൊല്ലിക്കും യാ ആലിമ സിർരി മിന്ന ലാ തഹ്ദിഖി സിദ്റാന വആഫിന വഅഫ്വന ഞങ്ങളുടെ സകല രഹസ്യങ്ങളും അറിയുന്ന ഞങ്ങളെ മറ നീ പൊളിക്കരുത്. എന്താ പറയാ, പച്ച മലയാളത്തിൽ നമ്മൾ പറയണ പഠിച്ചവനെ മറ പൊളിക്കരുത് നമ്മൾ പറയുന്നല്ലോ. ഇതിന്റെ മറ പൊളിക്കരുത് ഞങ്ങൾ മഹാപാപികളെ പച്ചവനെ മറ പൊളിക്കരുത്. ഞങ്ങളെ തൊട്ട് നീ മറ പൊളിക്കല്ലോ. ഞങ്ങളെ പറ്റി അറിയുന്നതൊക്കെ ഈ പുറത്തു വിട്ട് ഞങ്ങളെ വഷളാക്കിയാൽ ഞങ്ങൾ വഷളാവും. പടച്ചവനെ ഞങ്ങൾക്ക് ദേഹസുഖം നൽകണമല്ല. ഞങ്ങളെ തൊട്ട് മാപ്പ് നൽകണമല്ല. ഞങ്ങൾക്ക് അനുകൂലമായി എന്നും ഉണ്ടാവണമല്ല. ഹൈസുഖുന്ന ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളെ പക്ഷത്തായിരിക്കണം പടച്ചവനെ. ഞങ്ങൾക്ക് അലൈന, ഞങ്ങൾക്ക് കേടായിട്ടാവരുത്, ഞങ്ങൾക്ക് ലന, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എപ്പോഴും ഉണ്ടാവണം. വക്കുല്ലന ഹൈസുഖുന്ന ഞങ്ങൾ എവിടെയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി, അത് മൂന്ന് വട്ടം ചൊല്ല യാ റബ്ബി ഹയ്യി ലനാ മിൻ അംരിനാ റഷദ വജ്അൽ മഅനതക ഹുസ്നാ ലനാ മദദ. എത്ര ഹൃദ്യമായ വരികൾ. യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഹയ്യി ലനാ ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ, മിൻ അംരിനാ ഞങ്ങളുടെ സർവകാര്യങ്ങളിലും, റഷദ വിവേകം പൂർണ്ണമാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സകല കാര്യങ്ങളും നീ വിവേകപൂർണ്ണമാക്കണേ. ആശയം പറയണേ, യാ റബ്ബി ഹയ്യി ലനാ മിൻ അംരിനാ റഷദ വജ്അൽ മഅനതക ഹുസ്നാ ലനാ മദദ. പടച്ചോനെ ഞങ്ങൾ നിന്റെ ധാരാളം സഹായങ്ങൾ അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. പടച്ചവനെ നിന്റെ നല്ല സഹായം ഞങ്ങൾക്ക് നീ മദദാ നീട്ടി തരണേ. നിന്റെ നല്ല സഹായം മദദാ ഞങ്ങൾക്ക് നീ നീട്ടി തരണേ. ഞങ്ങൾ ഏത് ദിക്കിൽ പോയാൽ ഏത് ലോകത്താണെങ്കിലും പടച്ചവനെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങോട്ടൊക്കെ നീണ്ടു വലിഞ്ഞെത്തി വന്ന് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന നിന്റെ നിന്റെ നല്ല സഹായം അത് ഞങ്ങൾക്ക് നീട്ടിത്തരണേ. സഹായം ഏത് പോരാ, ഒരു ഉഴപ്പം സഹായം പോരാ. പടച്ചവനെ ഒന്ന് കണ്ടറിഞ്ഞ് തരണം കേട്ടോ അള്ളാഹനോട്. നിന്റെ നല്ല സഹായം ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ. നീട്ടിത്തരണേ വാക്കിന്റെ നേരെ അർത്ഥം അതാണ്. മദദ് എന്ന് പറഞ്ഞാൽ മദദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ്. അതിലെ ആ ഇദ്ഗാം ചെയ്ത അക്ഷരത്തിന് അയച്ചതാണ് മദദ, നീട്ടിത്തരണേ, സഹായത്തെ നീട്ടിത്തരണേ. ചിലപ്പോ സഹായത്തിനും മദദ് എന്ന് പറയാറില്ല. അങ്ങനെ അർത്ഥം വെച്ചാൽ ഒരു കോലം കിട്ടില്ല. സഹായത്തെ സഹായമാക്കി തരണേ എന്നായിരിക്കും അർത്ഥം വരിക. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് വേർതിരിച്ച് പറഞ്ഞത്. മദദിന് സഹായം എന്നുള്ള അർത്ഥം വന്നതിന്റെ ഈ അർത്ഥത്തില്ല. മദദിന്റെ ഭാഷാർത്ഥം എന്താണ്, നീട്ടുക എന്നാണ്, ധാരാളം എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുമ്പോ സമാന കടലുകൾ നീട്ടി ചേർത്തുണ്ടാക്കിയാലും ശരി എന്ന് ഖുർആൻ മഹാന്മാരെ അർത്ഥം കൊടുത്തു. സിയാദത്തെ അപ്പൊ അതിന്റെ നേരാർത്ഥം അതാണ്. അത് സഹായം അള്ളാഹുവിന്റെ വക ഒരു ഓശാരമായി നമുക്ക് നീട്ടി പരത്തി തരുന്നതായത് കൊണ്ട് ചിലപ്പോ സഹായത്തെ പറ്റി മദദ് എന്ന് പറയാറുണ്ട്. അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് കൂട്ടത്തിൽ പറയുന്നു. واصلح لنا الاعمال في الدين والدنيا يا حي يا قيوم എന്നെന്നും ജീവിച്ചിരിക്കുന്നവനേ, യാ ഖയ്യൂം കാര്യങ്ങളുടെ മുഴുവൻ നിയന്താവായ പടച്ചവനേ, കാര്യങ്ങളുടെ സമസ്ത കാര്യങ്ങളുടെയും നിയന്താവായ റബ്ബേ, യാ ഹയ്യു യാ ഖയ്യൂം അഹ്യിൽ ഖുലൂബ സർവഹൃദയങ്ങൾക്കും നീ ഇബാദത്ത് കൊണ്ട് സജീവത നൽകണേ പടച്ചവനെ, ഹൃദയങ്ങളെ നീ ജീവിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ
എന്താ ഹൃദയം മരിച്ചിരിക്കുകയാണോ അതെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം സജീവമാക്കണം എന്നർത്ഥം ഹൃദയങ്ങളെ നീ സജീവമാക്കണം തഹിയ നീ സജീവമാക്കിയാൽ ആ ഹൃദയങ്ങൾ സജീവമാകും അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സജീവമാക്കണേ വാസ്ലഹിരന പടച്ചോനെ ഞങ്ങൾക്ക് നന്നാക്കി തരണം അല്ലാല ഞങ്ങളുടെ കർമ്മങ്ങളെ ദുനിയാവും സകല കാര്യങ്ങളും ഞങ്ങൾക്ക് നീ നന്നാക്കി തരണം പടച്ചോനെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹദ്ദാദ് റാതീബ് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കണ്ടതാണ്, ഒരുപാട് പോരായ്മകളുണ്ട്. 10 ദിവസമെങ്കിലും എടുത്ത് സംസാരിച്ചെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും പറയാൻ കഴിയൂ എന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി എവിടെയെങ്കിലും വിശാലമായ ചർച്ചയിൽ പിന്നീട് അത് പറയാം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഹദ്ദാദ് റാതീബ് ചൊല്ല, എന്നിട്ട് ആ ചൊല്ലിക്കൊടുത്ത ആൾ ദ്വാരക്ക മറ്റുള്ളവരൊക്കെ ആമീൻ പറയാം. ആ ദുആ ചെയ്യുന്ന സമയത്ത് സാധാർത്ഥ്യങ്ങൾ ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവരെ വന്ദിക്കണം എന്ന് പ്രത്യേകം ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ പിന്നീട് ഇവിടെ തന്നെ എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എഴുന്നേൽക്കുന്ന സമയത്ത് തഖബ്ബലല്ലാഹു മിന്നാ വമിനൽ ജമീഇ വജഅലഹു ഖാലിസല വജ്ഹിൽ കരീമി ലനാ വലി മുഹിബ്ബീനാ വലി അഹ്ബാബിനാ വലി ജമീഇൽ മുസ്ലിമീൻ, ആ വാക്കുകളും കൂടെ പറഞ്ഞിട്ട് എഴുന്നേൽക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇതും കൂടെ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അത് ചൊല്ലിക്കൊടുക്കുന്ന ആളാണ് പറയേണ്ടത്, മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ അയാൾ പറയാം, അത് മറ്റുള്ളവർ കേൾക്കുക, അതിന് ആമീനും പറയാം. അങ്ങനെ ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞ് ഇൻഷാല്ലാ ഇനി നമുക്ക് ഹദ്ദാദ് റാതീബ് ചൊല്ലി ഇന്നത്തെ അവസാനത്തെ ദിവസം. അപ്പൊ ദ്വാരന്റെ പ്രിയ واصلح لنا الاعمال في الدين والدنيا يا حي يا قيوم احي القلوب تحيا واصلح لنا الاعمال في الدين والدنيا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى تقبل الله منا ومن الجميع وجعله خالصا لوجهه الكريم لنا ولمحبينا ولأحبابنا ولجميع المسلمين آمين.